എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു സ്ഥലത്തേക്കാട്ടോ. ഇന്ന് ഇവിടെ ദുബായിലെ ഒരു പുതിയൊരു ഹിന്ദു ടെമ്പിൾ വന്ന് അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് എങ്ങനെയുണ്ട് ഹിന്ദു ടെമ്പിളിന്റെ ഉൾവശവും നമുക്ക് പോയി കണ്ടിട്ട് വരാം. പുതിയ ഈ അമ്പലം ജബലിലിൻ്റെ അടുത്തുള്ള ഫെസ്റ്റിവൽ സെന്ററിന്റെ അടുത്താണ്. ഇത് ഒരു ചർച്ചസ് കോംപ്ലക്സ് ആണ്. ഇവിടെ പലതരത്തിലുള്ള ചർച്ചുകളുണ്ട്. ചർച്ചുകളുടെ ഇടയിലാണ് നമ്മുടെ പുതിയ ഹിന്ദു ടെമ്പിളും, അതുകൂടാതെ തന്നെ കുറേ കാലം മുമ്പുള്ള ഒരു ഗുരുനാനാക്കിൻ്റെ ടെമ്പിളും ഇവിടെ ഉണ്ട്. ഗുരുനാനാക്ക് ദർബാറും കാണാം. അതാണ് ഈ സൈഡിൽ കാണുന്നത്. അതിനുള്ളിലേക്ക് ആർക്ക് വേണമെങ്കിലും പോകാം, തല കവർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആദ്യം നമുക്ക് ഈ പുതിയ അമ്പലത്തിൻ്റെ കാഴ്ചകൾ കാണാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കാണ് നമ്മുടെ ഈ അമ്പലത്തിനുള്ളത്. എല്ലാം ഫുൾ മാർബിളിലാണ്. ഈ ഡോറാണെങ്കിൽ നല്ലൊരു എലഗൻ്റ് ലുക്കുണ്ട്. കൂടാതെ ഈ തൂണുകളിലൊക്കെ ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ട്. എല്ലാം മാർബിളാണ് കേട്ടോ. കണ്ടോ, ആനയും അതല്ലാതെ പലതരത്തിലുള്ള ചിത്രപ്പണികളുള്ളതാണ് ഈ ഓരോ തൂണുകളും. ഫസ്റ്റ് തന്നെ കയറിക്കഴിഞ്ഞ ഒരു വലിയൊരു ഹാളാണ്. ഇതിൽ പ്രാർത്ഥനയൊക്കെ നടക്കുന്നത്, ഭജൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇനി ഉള്ളിലേക്കാണ്. അപ്പം ഷോർട്ട്സ് ഇട്ടിട്ട് പോകുന്ന ആൾക്കാർക്ക് നമ്മളൊരു മുണ്ടെടുത്തിട്ടേ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെരുപ്പൊക്കെ വയ്ക്കാം. മുണ്ട് അവർ തന്നെ തരും. ഇട്ട് കഴിഞ്ഞിട്ട് ഉടുത്തു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവിടെ തിരിച്ചേൽപ്പിച്ചാൽ മതി. മുകളിലാണ് ടെമ്പിൾ, താഴെ ഒരു ഭജൻ ഹാളാണ്. അതിൽ നിന്ന് ഇതങ്ങനെ മുകളിലേക്ക് കയറി നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴാണ് അമ്പലത്തിൻ്റെ ഉൾവശം. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഈ അമ്പലം. നമ്മുടെ നാടൻ അമ്പലങ്ങളുടെ കൺസെപ്റ്റ് അല്ല. ഇതാണ് നമ്മൾ വലിയൊരു ഹാളിലേക്കാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെയാണ് പ്രവേശിക്കുന്നത്. ഇതാ ഇവിടെ നിറയെ മണികളൊക്കെ തൂക്കി. കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകുമ്പോൾ. എല്ലാം ഫുൾ വെള്ള കളർ മാർബിളിലാണ് എല്ലാ വർക്കുകളും. അതുപോലെ തന്നെ ഈ ഡോറുകളൊക്കെ കണ്ടു, എല്ലാ ഡോറിലും ഒരേ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു റൗണ്ടായിട്ടുള്ള ഏകദേശം ഒരു ഷേപ്പിലാണ്. അപ്പോൾ ഒരറ്റത്ത് നിന്ന് തുടങ്ങിയിട്ട് അടുത്ത അറ്റം വരെയാണ് എല്ലാ പ്രതിഷ്ഠകളും ഉള്ളത്. മെയിനായിട്ട് ഉള്ള പ്രതിഷ്ഠയായിട്ട് ശിവനെയാണ്, ശിവനും പാർവതിയാണ് നേരിട്ട് കാണുന്നത്. ബാക്കി സൈഡിലൂടെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഈ വർക്ക് കണ്ടോ, ഇത് എന്ത് രസമാണ്. സൗത്ത് ഇന്ത്യ മുതൽ നോർത്ത് ഇന്ത്യ വരെ ഇന്ത്യയിലെ ഏകദേശം മിക്ക പ്രതിഷ്ഠകളും ഇവിടെ ദൈവങ്ങളുടെ ശില്പങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്, പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അയ്യപ്പൻ, അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ, വിഘ്നേശ്വരൻ, അങ്ങനെ എല്ലാവരുടെയും പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്. ഇതിന് ഓൾറെഡി നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാം വന്നത്. ഓൺലൈൻ ബുക്കിംഗ് എടുത്തു പോകുമ്പോൾ അവർ ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യും. അത്യാവശ്യം ഞാൻ രാവിലെ നേരത്തെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കേണ്ട. വിജയദശമിക്കാണ് ഇവിടെ പൂജകളൊക്കെ തുടങ്ങുന്നതെന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, രാമ സീത ലക്ഷ്മണൻ, കൃഷ്ണനും രാധയും, അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകൾ ഇവിടെ വച്ചിട്ടുണ്ട്. എല്ലാം മാർബിളിലാണ് കേട്ടോ കാണുന്നത് നമ്മൾ. ഇതാണ് മെയിനായിട്ടുള്ള പ്രതിഷ്ഠ. ശിവനും പാർവതിയുമാണ്. ശിവലിംഗം അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് നന്ദികേശനെയും വെച്ചിട്ടുണ്ട്. ദേവി വെങ്കടാചലപതി, മുരുകൻ. ഇത് ഒരു ഗുരുദർബാറാണ്. അപ്പം അതിനുള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ തലയിൽ ഷോൾ ഇട്ടിട്ട് വേണം ഉള്ളിലേക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ ഷിർദി സായിബാബ, പിന്നെ ഹനുമാൻ, അങ്ങനെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് താഴത്തേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ അലോ ചെയ്യുന്നുണ്ട്, കാരണം ഇത് ഫുള്ളായി ഓപ്പൺ ആവുന്നതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോവും വീഡിയോയും അലോ ചെയ്യുമെന്ന് അറിയില്ല.
ദുബായിൽ ഓൾറെഡി രണ്ട് ടെമ്പിളുണ്ട്, ശിവൻ്റെയും കൃഷ്ണൻ്റെയും. അതിൻ്റെ വീഡിയോയും ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ഇത് കണ്ടോ, മണികളൊക്കെ ആയിട്ട് നല്ല രസമാട്ടോ, മണികളൊക്കെ കൂടി കാണാൻ. ഈ ഒരു ആംബിയൻസ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും സമാധാനമൊക്കെ തരുന്ന ഒരു ആംബിയൻസാണ്. നമ്മൾ താഴത്തേക്ക് പോവാണ്. ഈ ചുമരിലുള്ള വർക്കൊക്കെ കാണണം കേട്ടോ, എന്ത് രസം, നല്ല രസമായിട്ട് മാർബിളിൽ കുത്തിയെടുത്തിട്ടുള്ള വർക്കുകളാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രസാദമായിട്ട് ഇന്നലെ കിട്ടിയത് ഡ്രൈ ഫ്രൂട്ട്സാണ്. എപ്പോഴും ഈ അമ്പലങ്ങളിൽ പോകുമ്പോൾ, നമ്മുടെ ഇവിടുത്തെ അമ്പലങ്ങളിൽ പോകുമ്പോൾ പ്രസാദം കയ്യിൽ തരും. ജനുവരിയോടുകൂടിയിട്ടാണ് ഫുള്ളായിട്ട് ഇത് ഫങ്ഷനിങ് ആവുന്നതെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. അതുവരെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടൊക്കെ പോകാം. ഇനി ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം ഗുരു നാനാക്കിൻ്റെ ഗുരുനാനാക്ക് ദർബാറിലേക്കും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ച് പുറത്ത് മുഴുവൻ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളമൊക്കെ നിറച്ച് വെച്ചൊരു ഫൗണ്ടനൊക്കെ ആക്കി. നമുക്ക് അവിടെ വെറുതെയിരിക്കാം, നല്ല കാമായിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് ഇത്. ഇതിനുള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല, പക്ഷെ പുറത്തുനിന്നുള്ള വ്യൂവും ഇവിടെ ഇരിക്കാനുള്ളതും നല്ലൊരു രസമായിട്ട് നമുക്കൊരു പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ടെൻഷനൊന്നും ഇല്ലാതെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.